നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാട്ടെ, നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്താലും പ്രാർത്ഥനയിലൂടെ തുടങ്ങുന്നത്, പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥനയിലൂടെ തുടങ്ങിയാൽ ആ യാത്രയിൽ നമ്മുടെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിന്ന് ഞാനിന്നൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ആഗ്രഹിക്കുകയാണ്. പിന്നെ നമ്മളിപ്പം നിലവിലുള്ളത് ഓച്ചിറയിലാണ്. ഓച്ചിറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു 200 മീറ്റർ ചുറ്റളവിൽ ക്ഷേത്രവും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രവും അതേപോലെ തന്നെ പള്ളിയുമുള്ള ഒരു ഏരിയ ആണ്. പിന്നെ എന്നോടൊപ്പം ഉള്ളത് ഓച്ചിറയിലുള്ളൊരു ഫാമിലിയാണ്. ഞങ്ങൾ പിന്നെ പുള്ളിക്കാരൻ പ്രവാസിയാണ്, മസ്കറ്റിലാണ്. ഒമാനിലെ മസ്കറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇതേപോലെ ഒരു ടൂറൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ വന്ന സ്ഥലത്ത് ഓച്ചിറയിലാണ്. ഓച്ചിറയിൽ 100 മീറ്റർ ചുറ്റളവിൽ തന്നെ ക്ഷേത്രവും അതേപോലെ തന്നെ മുസ്ലിം പള്ളിയും ഉണ്ട്. അപ്പം നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇതേപോലത്തെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിന്നെ നിങ്ങൾ പറയുക. അതേപോലെ തന്നെ കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു 200 മീറ്റർ ചുറ്റളവിൽ ക്ഷേത്രവും അതേപോലെ തന്നെ മുസ്ലിം പള്ളിയും അമ്പലവും ഉള്ള ഏക സ്ഥലം തേവലക്കര എന്ന് പറയുന്ന, കൊല്ലം ജില്ലയിലെ തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് മർത്തമറിയം ഓർത്തഡോക്സ് പള്ളിയും ചാലിയത്ത് മുസ്ലിം ജമാഅത്ത് പള്ളിയും അതേപോലെ തന്നെ തേവലക്കര മേജർ മഹാദേവ ക്ഷേത്രവുമാണ് ഉള്ളത്. നിങ്ങളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം വന്നിട്ട് ഏകദേശം ആകാശവാണി പറയുന്ന പോലെ 4 മണി കഴിഞ്ഞ് 25 മിനിറ്റായി. ഞങ്ങൾക്ക് 5:30 ഞങ്ങൾക്ക് പിന്നെ ഈ ടൂറിന് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തേണ്ടത്. അപ്പോൾ എവിടെയാണ്, എവിടത്തേക്കാണ് എന്നുള്ളതൊക്കെ എന്തായാലും പിന്നെ നമ്മൾ അത് ഒരു സസ്പെൻസ് തന്നെ ഇരിക്കട്ടെ. നമ്മളിവിടെ കൊട്ടാരക്കര SRTC സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ 5:30 ട്രിപ്പ് പ്ലാൻ ചെയ്തത്, പക്ഷേ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മളുടെ വാഹനങ്ങൾ, നമ്മളിപ്പോൾ കാറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ട്രിപ്പിന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വണ്ടി താണ്ട് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്യുവാണ് വണ്ടി. 2 വണ്ടിയാണ് ഇവിടെ നിന്ന് ട്രിപ്പിന് പോകുന്നത്. ഏത് ഭാഗത്തേക്കൊക്കെ ആണെന്നുള്ളത് നമുക്കത് തുടർന്ന് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ യാത്രയ്ക്കുള്ള വണ്ടി ഇതാണ്. എല്ലാം സജ്ജീകരണങ്ങളായിട്ടുണ്ട്. ഒരു മനോഹരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള ഒരു യാത്ര ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വിശേഷങ്ങളൊക്കെ പറയാം. നമ്മൾ യാത്ര സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനകത്ത് കുറച്ച് സീറ്റൊക്കെ ഫില്ലാകാനുണ്ട്. ഓരോരുത്തർ രാവിലെ പത്രമൊക്കെ വായിക്കുകയാണ്. അതേപോലെ ഇതിൻ്റെ സംഘാടകരാണെന്ന് തോന്നുന്നു. ബസ് അലങ്കരിച്ച് നല്ല രീതിയിൽ മനോഹരമായിട്ട്, നല്ലൊരു യാത്രക്കാർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന തരത്തിൽ എല്ലാ തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷനൊക്കെ ബസ്സിൽ വരുത്തിയിട്ടുണ്ട്. ഹർഷാംഗം പാരിൽ നമ്മളിപ്പോൾ രാവിലെ ഏകദേശം ഒരു 8 മണിയായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വണ്ടി ഒന്ന് ഒതുക്കിയതാണ്. അതിന് തന്നെ KSRTC തന്നെ അവർ തന്നെ സജ്ജീകരിച്ച ഒരു സംഭവമാണ്. എന്താ സംഭവം എന്നുള്ളത്, വലിയൊരു ബിൽഡിംഗ് ആണ്, വീട് പോലെ ആയിരിക്കാം. അപ്പോൾ അവർ തന്നെ ഏർപ്പാടാക്കി തന്നെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. മറ്റേ മുണ്ടക്കയത്തുള്ള റാണി റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ നിന്നാണ്. നല്ല കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. സപ്ലയറൊക്കെ നമ്മളെ കൈ കാണിക്കുന്നുണ്ട്. ഏതാ
ഏതാ ഈ ക്യാമറ എന്റെ നേരെ ഇങ്ങനെ വന്നോണ്ട് ഞാൻ പറഞ്ഞ അടിച്ചോണ്ടിരിക്കല്ലോ ഫുഡ് കിട്ടിയില്ലെങ്കിലും ക്യാമറ പോലും കുഴപ്പമില്ല ഇല്ല അന്നാലും നമ്മള് ചെയ്യുന്നേ വല്ല ഇടിച്ചു പോലെ ശമ്പളമില്ല അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ താഴെ കളഞ്ഞിട്ട് പൈസ ഉണ്ടാക്കണ്ട ആലോചിച്ച് സാധനം കണ്ട അവസ്ഥ ഇല്ലേ നല്ല പടം കൊടുത്തു രണ്ട് മാസം കയറി 10 മിനിറ്റ് പോലും എടുത്തില്ല എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കും പൊറോട്ട ഞങ്ങളാ ഞങ്ങൾ വാഗമൺ മൂന്നാർ പൊറോട്ട നല്ല പൊറോട്ട അടുത്ത വരെ പറഞ്ഞു ഓക്കെ രണ്ടു സൗദി നിലവില് രണ്ട് ബസ്സുണ്ട് ഇതേപോലെ വാഗമൺ മൂന്നാർ ട്രിപ്പിന് വേണ്ടിയിട്ട് രണ്ട് ബസ്സാണ് നിലവിലുള്ളത് രണ്ടിലും നല്ല സീറ്റെല്ലാം ഫില്ലാണ് ഓൾമോസ്റ്റ് എല്ലാ സീറ്റുകളും ഫില്ലാണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതേപോലെ പോകുവാണ്. ഇവിടെ തന്നെ നല്ല ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തുന്ന സ്ഥലത്ത് തന്നെ നല്ല വ്യൂസ് ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമുക്കുള്ള ആന വണ്ടി ഇതായി കിടക്കുന്നതാണ് നമുക്കുള്ള വണ്ടി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ട്രിപ്പിന്റെ കോർഡിനേറ്റർ. ചേട്ടാ യാത്രയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇനി നമ്മൾ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം ആദ്യം പോകുന്നത് വെള്ളച്ചാട്ടം. അത് കഴിഞ്ഞ് നമുക്ക് അഡ്വഞ്ചർ പാർക്ക്. വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം നല്ല ഭംഗിയുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. അത് കഴിഞ്ഞ് അഡ്വഞ്ചർ പാർക്ക്. ഈ ചെറിയൊരു ഈ തണുപ്പിൻ്റെ കൂടെ ചെറിയൊരു പൊടിച്ച മഴയും കൂടെ ഉള്ളത് ഭംഗിയായിരിക്കും. വെള്ളച്ചാട്ടം അവിടെ ഫ്രണ്ടിൽ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ആ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ അവസ്ഥ അല്ല അന്തരീക്ഷം ഇത് ഇങ്ങനെ നിൽക്കുന്ന അന്തരീക്ഷം ഭംഗിയാണ്. എന്നുവെച്ചാൽ ഈ മഞ്ഞിൻ്റെ കൂടെ ചെറിയൊരു ചാറ്റ മഴയും കൂടെ ഉള്ളതല്ല വലിയ മഞ്ഞ് മഞ്ഞ് കൊണ്ട് ആ അടുത്ത് നിന്നാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയത്ത്. ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നല്ലോ, നല്ല ഫുഡല്ലായിരുന്നു. ഇതാണ് നമ്മുടെ ഈ ജങ്കാറ് പിടിക്കുന്ന ചേട്ടനാണിത്. പുള്ളിയുടെ ഡ്രൈവിംഗ് ഒക്കെ അടിപൊളി മനോഹരമാണ്. കാരണം ഈ വലിയ തേരിയൊക്കെ കയറി ഇറങ്ങുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു വലിയൊരു ഇതാണ്. ഇന്നാണ് ഈ യാത്രയെക്കുറിച്ച് ഞാൻ സർവീസായിട്ട് മൂന്നാർ വാഗമണ്ണെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ഉല്ലാസയാത്ര ഞാൻ നമ്മൾ കപ്പൽ യാത്ര പോയിട്ടുണ്ട്, അല്ലാതെ മൂന്നാർ പാതിയായിട്ട്. എന്നാലും റൂട്ടുകളെല്ലാം അറിയാം, ഒരുവിധ റൂട്ടുകളെല്ലാം അറിയാം. പിന്നെ നല്ല യാത്രയാണ്, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ്. കെ എസ് ആർ ടി സിയിൽ ഒരു യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ എല്ലാവർക്കും ഒരു താല്പര്യമുള്ള കാര്യമാണ്. ആനവണ്ടി ഫാൻസ് തന്നെ പോകണ്ടല്ലോ. ആൾക്കാർ ഇതേപോലെ ആഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെ ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിക്കാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ബസ് നല്ലൊരു തേര് കയറുകയാണ്. അപ്പോൾ ഇത് ആ തേര് കയറുമ്പോൾ അതിന് ഇടത് സൈഡിലായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം സത്യത്തിൽ ഇത് മനസ്സുകൊണ്ട് കാണണ്ട, മനസ്സ് നിറഞ്ഞ് കാണണ്ട ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമായ വെള്ളച്ചാട്ടം. ഇത് മഴ പെയ്യുന്നുണ്ടാണ്, വെള്ളം കൂടുതലുണ്ട്. അടുത്തിട്ട് കഴിഞ്ഞാൽ കുളിത്തു പോലാവും, കുറച്ച് അടുത്തിട്ട് കഴിഞ്ഞാൽ. പ്പോഴും ആ പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ് ചെറിയൊരു മഴയും അതേപോലെ മഞ്ഞുകൊണ്ടൊക്കെ പറയുന്നത്. കടുത്ത വേനലിൽ മാത്രം യാത്ര ചെയ്തിട്ട് ഒരു സുഖം ഉണ്ടാകുന്നത്. ഈ കാലാവസ്ഥയാണ് ശരിക്കും യാത്രയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മളെല്ലാവരും ഒരുപാട് മഴ നന്ദിയിട്ടുള്ള ആൾക്കാരാണ്. ഹൃദയം കൊണ്ടും അതേപോലെ കണ്ണുകൊണ്ടും കാഴ്ചയിൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിട്ട് പോലും പ്രായം മറന്ന് തന്നെ ആൾക്കാരെ ആസ്വദിക്കുകയും വല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെ അതെ, നമ്മൾ ഇതിലാക്കുമ്പോഴത്തേക്കും എല്ലാ വർഷവും നല്ല ചെറിയ കാലാവസ്ഥയ്ക്ക് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നു. നമ്മുടെ കൊട്ടാരക്കര ഡിപ്പോയിലെ കെ എസ് ആർ ടി സി കണ്ടക്ടർ കൂടിയായ മനു സാറാണ് നമുക്ക് നമ്മളോട് സംസാരിച്ചത്. പുള്ളിക്കാരൻ നല്ല രീതിയിലാണ് ഈ ട്രിപ്പിനെ കുറിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നതും നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തതും. ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ വളരെ നല്ല മനോഹരമായിട്ടുള്ള, കാരണം ഇതിനടുത്ത് നിൽക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു തണുപ്പടിക്കുക, നല്ലൊരു പ്രതീതി കിട്ടുന്ന ഒരു അവസരമാണ്. എല്ലാവരും ഈ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ അത് ആസ്വദിക്കുകയും അതേപോലെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ യാത്രയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും ഫാമിലികളാണ്, എല്ലാ ഫാമിലികളാണ്. അതും
ഇപ്പോൾ നല്ല മുതിർന്ന ആൾക്കാരും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പിന്നെ കാഴ്ചയാണ് നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത്. എല്ലാവരും നല്ല രീതിയിൽ അത് ആസ്വദിച്ചുകൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രകൃതി ഭംഗിയും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പിന്നെ ദൈവത്തിൻ്റെ വരദാനം എന്ന് പറയാം, അത് നല്ല രീതിയിൽ ആൾക്കാർ ആസ്വദിക്കുകയും എല്ലാ ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇതേപോലെ മറ്റുള്ളവർക്കും ഈ യാത്ര ഒരു ഈ വീഡിയോ കാണുന്നവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇതേപോലെ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ഇടയ്ക്ക് ഇതേപോലെ ഒരു യാത്രയൊക്കെ നടത്തുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലൂടെ നമ്മൾ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും അതിലൂടെ ഈ ഒരു യാത്രയിലൂടെ അതിനകത്ത് നിന്നൊക്കെ നമുക്കൊരു ആസ്വാദന രീതിയിൽ ബന്ധത്തോടുകൂടി എല്ലാത്തരം സന്തോഷവും തുമ്പക്കുടത്തിൻ തുഞ്ചത്താലോ ഞാനിടാം നമ്മളിപ്പോൾ പോകുന്നത് ഏലപ്പാറ അഡ്വഞ്ചർ പാർക്കിലൊക്കെയാണ്. കാരണം ഇവിടുത്തെ വഴി നമ്മൾ ശ്രദ്ധിച്ചറിയാം അതിസാഹസികത നിറഞ്ഞ വഴിയാണ്. കാരണം നല്ല തേരിയാണ്, മാത്രമല്ല ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് സൈഡ് കൊടുക്കുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയിൽ കൂടെ. നമുക്ക് തൊട്ട് മുന്നേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് തൊട്ട് മുന്നേ മറ്റൊരു ബസ്സിൽ ഇതേപോലെ നിറ സീറ്റുകളുമായിട്ട് യാത്രക്കാരും രണ്ട് ബസ്സും ഒരേ സ്ഥലത്തേക്ക് വാഗമൺ മൂന്നാറിലേക്ക് പോവുകയാണ്. സത്യത്തിൽ ശരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു കെ എസ് ആർ ടി സി നമ്മുടെ ആനവണ്ടി യാത്രയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം വല്ലാത്ത ഒരു ഒന്നുമില്ല, നമുക്ക് യാത്ര തന്നെ കൊടുക്കുന്ന കാശ് മുതലാക്കി എടുക്കാം ഈ യാത്രയിലൂടെ തന്നെ. നമ്മൾ ഏലപ്പാറ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്നത് തന്നെ നല്ല രസമാണ്. കാരണം ഒരു ടാർപ്പാടടിയിൽ അവരൊരു കാറ് കൊണ്ടിട്ടിട്ട് അവിടെ വെച്ചിട്ടാണ് ടിക്കറ്റ് വിതരണം ചെയ്യുന്നത്. ആ ഒരു ഫെസിലിറ്റിയാണ് സംഭവം. നമ്മൾ ഈ വഴിയെന്ന് പറയുന്നത് ഏലപ്പാറ അഡ്വഞ്ചർ ഏലപ്പാറയാണ് സ്ഥലം. ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്, അവിടെ പോയതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ബസ്സിലിരുന്നവരുടെ എല്ലാവരും കൂടെ ഇറങ്ങിപ്പോകണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരുടെ ടിക്കറ്റിനുള്ള പൈസ കൂടെ നമ്മുടെ ഈ ബസ്സിൻ്റെ കണ്ടക്ടർ കൂടിയായ ചേട്ടൻ കളക്ട് ചെയ്തിട്ട് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ടിക്കറ്റ് എടുത്ത് ഒരു ടിക്കറ്റിൻ്റെ വില വരുന്നത് 20 രൂപ മാത്രമേ ഉള്ളൂ. അത് കെ എസ് ആർ ടി സിയിൽ വരുന്നതിൻ്റെയാണ് സാധാരണ 30-50 ഒക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏലപ്പാറ അഡ്വഞ്ചർ പാർക്കിലാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പുതിയ എന്താണെന്നറിയാം. നല്ല അന്തരീക്ഷമൊക്കെ നല്ല മഞ്ഞടിച്ചിട്ട് നല്ല ഒരു കോടമഞ്ഞിൻ്റെ ഒരു അവസ്ഥയാണ്. ഇവിടെ തന്നെ ഫ്രഷാകാനുള്ള സൗകര്യങ്ങളുണ്ട്. അതേപോലെ നടന്ന് കാഴ്ചകൾ കാണാനുള്ള ഇഷ്ടമാതിരി സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല ഫ്രഷാകാനൊന്ന് ടോയ്ലറ്റ് പോകാൻ എല്ലാവർക്കും സ്ത്രീ യാത്രക്കാർക്കുൾപ്പെടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഇത് നമ്മുടെ വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കാണ്. യാത്രക്കാരിൽ പലരും എത്തിപ്പെടാത്ത അല്ലെങ്കിൽ വന്നു പോകാത്തൊരു സ്ഥലമാണ് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് വാച്ച് ടവറുണ്ട്, അതേപോലെ അഡ്വഞ്ചർ ഗെയിംസ് ഒക്കെ ഉണ്ട്, അതേപോലെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എപ്പോഴും മഞ്ഞ് വന്നു മാറി നിൽക്കുന്നൊരു സ്ഥലമാണ്, നല്ല കാലാവസ്ഥയാണ്. അതേപോലെ തന്നെ വാഷ്റൂം സൗകര്യവും അതേപോലെ തന്നെ ചെറിയ ലൈറ്റായിട്ടുള്ള സ്നാക്സ് ടീ അതേപോലെ സൗകര്യമൊക്കെ ഇവിടെ യാത്രക്കാർ കിട്ടും. അപ്പോൾ ഈ തണുപ്പത്തിൽ ചായയൊക്കെ കുടിച്ചിട്ട് ആ വാച്ച് ടവറിന് മുകളിലുള്ള കാഴ്ചയൊക്കെ വളരെ ഭംഗിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് അഡ്വഞ്ചർ പാർക്ക് കിട്ടുക. അതേപോലെ രണ്ട് വാച്ച് ടവറുണ്ട്, അപ്പോൾ ആ വാച്ച് ടവറിലുള്ള കാഴ്ച പെട്ടെന്ന് മഞ്ഞ് വരികയും പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. സാധാരണ യാത്രക്കാർ അല്ലെങ്കിൽ ഈ സഞ്ചാരികൾ വാഗമണ്ണിലേക്കാണ് എത്താറ്. അപ്പോൾ ഇത് ആരും എത്തപ്പെടാത്ത ഒരു സ്ഥലം. സാധാരണ മുട്ടക്കുന്ന് പൈൻ വാലി എന്നിവയാണ് കാണാറുള്ളത്. പക്ഷേ ഇത് നല്ല ഒരു വ്യൂ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലമാണ്. മഞ്ഞ് വന്നു പെട്ടെന്ന് തന്നെ വന്നു മാറുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ എല്ലാ യാത്രയിലും ഇത് നമ്മൾ ഒരു സ്ഥലമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. എത്തിക്കാറുണ്ട്. എല്ലാ കാഴ്ചകളിലേക്ക് നമുക്ക് കാണാം. ആൾക്കാർ നടന്ന് വിശാലമായിട്ട് നടന്ന് കാണാനുള്ള എല്ലാവിധമായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട്. കാരണം നല്ല ഫോട്ടോ സെഷൻ ആണെങ്കിൽ തന്നെയും അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ രണ്ട് ബസ്സുകളിലായിട്ട് വന്നിട്ടുള്ള യാത്രക്കാരാണ് അവരെല്ലാവരും. പിന്നെ ഒരു നേരത്തെ നമ്മുടെ ഈ കെ എസ് ആർ ടി സി കൊട്ടാരക്കര ഡിപ്പോയുടെ അവരുടെ കാര്യം അവരുടെ ഒരു സേവനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം നല്ല ഒരു പിന്നെ സഹകരണമാണ്, അവരുടെ നല്ലൊരു സർവീസാണ്, അത് തന്നെ പറയാം. കാരണം നമ്മൾ ഇത് ബുക്ക് ചെയ്യാൻ വിളിക്കുന്ന സമയം മുതൽ അതിൻ്റെ കോർഡിനേഷൻ ആയാലും അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻസ് ആയാലും യാത്രയെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ആയാലും ഇപ്പം നമ്മൾ ഈ യാത്രയെ പറ്റിയിട്ട് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ പിന്നെ ഈ യാത്രയിൽ ഈ നമ്മളിപ്പോൾ നമ്മൾ വന്നത് സെപ്റ്റംബർ 1 ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വന്നത്. പിന്നെ അപ്പം ഈ യാത്രയിൽ ചെറിയൊരു ആശങ്ക എന്ന് വെച്ചാൽ മഴ നല്ല ശരിക്ക്, അതായത് 11 ജില്ലകളിൽ ഈ സമയത്ത് കേരളത്തിൽ പിന്നെ റെഡ് അലർട്ടും അതേപോലെ തന്നെ ഓറഞ്ച് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരു ടൈമിലാണ് നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്നത്. പക്ഷേ യാത്രയിൽ പിന്നെ ബസ് കയറിയതിന് ശേഷം ചെറിയ മഴച്ചാറ്റലുണ്ടെങ്കിൽ പോലും നമുക്ക് എത്തേണ്ട സ്ഥലങ്ങളിലൊന്നും തന്നെ യാതൊരു വിധമായിട്ടുള്ള ഒരു മഴയുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് ഇത് പിന്നെ ഈ കാഴ്ചയിൽ കാണാം ആൾക്കാരൊക്കെ പല
പല സെഷനായിട്ട് ഫാമിലിയായിട്ട് വന്നവരുണ്ട്, ഫ്രണ്ട്സായിട്ട് വന്നവരുണ്ട്, അതേപോലെ തന്നെ സംഘം ചേർന്നിട്ട്, അപ്പോൾ അതായത് ചെറിയ പിന്നെ ഈ റെസിഡൻസി ഏരിയയിൽ നിന്നൊക്കെ അവർ സംഘം ചേർന്നിട്ട്, അതേപോലെ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നായിട്ട് വന്നവരൊക്കെ ഉണ്ട്. പിന്നെ അപ്പം എല്ലാ നല്ലൊരു ക്ലൈമറ്റ്, സാധാരണ വാഗമൺ പോകുന്ന നേരത്തെ മറ്റേ ആ കെ എസ് ആർ ടി സിയിലെ ആ കോർഡിനേറ്റ് ചെയ്യുന്ന അവർ സൂചിപ്പിച്ച പോലെ എല്ലാവരും മുട്ടക്കുന്ന് പൈൻ വാലിയിലൊക്കെ പോകാറുള്ളത്. പക്ഷേ ഈ ഒരു ഏരിയയിൽ, കാരണം ഇവിടെ നല്ല മഞ്ഞ്, നല്ലൊരു സത്യം പറയാം ഒരു പ്രകൃതിയുടെ ഒരു കാലാവസ്ഥ തന്നെ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു പിന്നെ കാഴ്ച തന്നെയാണ്. കാരണം ഈ ബസ്സിൽ ഈ മുകളിലേക്ക്, ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറിയെങ്കിലും പിന്നെ ഈ ബസ്സിലൂടെയുള്ള യാത്ര രണ്ട് സൈഡുകളിലായിട്ട് പിന്നെ നല്ല മനോഹരമായ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് വല്ലാണ്ടൊരു മൂടൽ മഞ്ഞ് കൂടി കിടക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഒരു ബസ്സിൽ ഒരു ഫാമിലി പോലെ, ഒരു കുടുംബം പോലെ വന്ന് നിന്ന് പരസ്പരം പരിചയപ്പെടലും കളിതമാശകൾ പങ്കുവെക്കലും പല പല രീതിയിൽ കണ്ടില്ലേ. ഇത് എനിക്ക് സത്യത്തിൽ പരസ്പരം അടുത്തടുത്ത് നിൽക്കുന്നവരെ കാണാൻ കഴിയാത്ത ഒരു സ്റ്റേജാണ്. കാരണം വീഡിയോയ്ക്കകത്ത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നറിയില്ല, പക്ഷേ അടുത്ത് നിൽക്കുന്നവരെ പോലും ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാണാൻ സാധിക്കും. പക്ഷേ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മഞ്ഞ് കാരണം അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളത് അതിന് വളരെ മനോഹരമായിട്ടുള്ള നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാകത്തില്ല. കാരണം ഈ ഒരു യാത്ര, ഒന്നാമത് നിങ്ങൾ ആ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മുടെ ആനമണ്ടിയിൽ ആ യാത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മുതലായി, ആ യാത്ര തന്നെ മുതലായി. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ബോണസുകളാണ്. നല്ല തണുത്ത ഇളം കാറ്റുകൾ അടിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള നല്ലൊരു ക്ലൈമറ്റാണ് നമുക്ക് മൂന്നാറിൽ. നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത് മൂന്നാറിലാണ്. ഇപ്പോൾ വാഗമണ്ണിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പിന്നെ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ നമ്മൾ ടോപ്പിൽ കയറും, നല്ലൊരു വ്യൂസാണ് അവിടെ നിന്ന് നോക്കിയാലേ കാണുന്നത്. ഫുൾ മഞ്ഞാണ് സംഭവം. ശരിക്കും പ്രകൃതി എന്താണെന്നറിയണമെങ്കിൽ ഈ മഞ്ഞിൻ്റെ ഇടയിലൂടെ ഈ ഇത്രയും ഭംഗി ആസ്വദിക്കുക വെച്ചുള്ളത് വളരെ, ശരിക്കും നമ്മുടെ ഈ കൊച്ചു കേരളം ഗോഡ്സ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാണോ, ഇങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ മനസ്സിലാത്തുള്ളൂ. ശരിക്കും വാനത്തെ ചുംബിച്ചുണർത്തുന്ന മേഘങ്ങളും എന്ത് മനോഹരമാണ്, എന്ത് ഭംഗിയാണ്. എവിടെ നോക്കിയാലും നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സ് ഒരു ശലഭം പോലെ ഇങ്ങനെ പറന്ന് നടക്കുമായിരിക്കും. ഇവിടെ വരുമ്പോൾ നമ്മുടെ മനസ്സിലെ ട്രെസ്സസും ടെൻഷനും എല്ലാം മാറി നമ്മൾ വേറൊരു ലോകത്ത് അത് അനുഭവിച്ചറിയുക തന്നെ വേണം. അതൊരു എക്സ്പീരിയൻസിനാണ്. നിങ്ങൾ വന്നാൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും വീട്ടിലും വാഹനം, രണ്ടു മൂന്ന് വാഹനമാണ്, ചെറിയ കൊച്ചു കാറും, എല്ലാവരും കാറുകളിലൊക്കെയാണ് യാത്ര. ഇപ്പോൾ ആ കാർ യാത്ര ചെയ്തതിന് ശേഷം ഇപ്പം വലുതായിട്ട് ആരും നമ്മുടെ ആനവണ്ടി തന്നെ അതിൽ യാത്രയില്ല. ഇപ്പം ഇങ്ങനെയുള്ളൊരു ചെറിയ പൊടിക്കുന്ന മഴയും ആ ജനലിലെ സൈഡിൽ ഇരുന്ന് വ്യൂസൊക്കെ ഉണ്ട് ആനവണ്ടിയിലെ യാത്ര, വോ ഒരു രക്ഷയില്ല. അത് ശരിക്കും എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളത് അനുഭവിച്ച് അറിഞ്ഞാലേ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ, ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും നിങ്ങൾ യാത്ര ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ആസ്വാദനം അത്രയ്ക്കുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണത്. കാരണം നമ്മളിപ്പോൾ തന്നെ ടോപ്പിൽ തന്നെ പോയിട്ടില്ല. കാരണം അതിൻ്റെ ഇനിയും ഒരു സ്റ്റെപ്പ് കൂടെ മുകളിൽ എത്താനുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ പരസ്പരം നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പിന്നെ മഞ്ഞാണ്, ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത്രയും സ്റ്റേറ് കയറി വന്നപ്പോഴത്തേക്കാകെ ഒരുപാട് സഞ്ചാരികളാണ്. നമുക്ക് അവരോട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താ മുകളിൽ പോയിട്ട് കാഴ്ചയൊക്കെ കണ്ട എന്താ നിങ്ങൾ എവിടെ ഉള്ളവരാ? പറഞ്ഞ പോലെ ഇത് സബ്സ്ക്രൈബ് നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പിന്നെ ഇവരൊക്കെ നേരത്തെ വന്നവരുമാണ്, മുന്നേ വന്നവരുമാണ്. കാരണം അവര് രണ്ടാമത് വരണമെങ്കിൽ ഈ യാത്ര എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ഇനി കാണാം. ഓക്കെ ഓക്കെ, ശരി. മുകളിലത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? അതോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, മുന്നേ വന്നിട്ടുള്ളവരാണ്. കാരണം അവർക്ക് യാത്രയൊന്നും മടുപ്പല്ല. കാരണം വീണ്ടും ആസ്വദിക്കുകയാണ്. ഫാമിലി ആയാലും സുഹൃത്തുക്കളായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ഇത് നമ്മുടെ ഈ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സ്ഥലംമാരൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് ബസ്സുകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. ആമി ഫാൻ ഓക്കെ. എല്ലാവരും നല്ല ഇത് എന്താ പറയുക, എല്ലാവരും അവരുടെ സന്തോഷങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും എല്ലാവരും ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് കാണാം. ഓക്കെ ഓക്കെ എന്നാൽ. ഓക്കെ. ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ്, അതായത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലെ ശരിക്കും ആസ്വാദനം കൊണ്ടുള്ള ടോപ്പാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് മഞ്ഞാണ്. ഇപ്പോൾ കോട ശരിക്കും ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ മുട്ടക്കുന്നുകളും ആ പച്ച വിരിച്ച മുട്ടക്കുന്നൊന്നും കാണാൻ പാടാണ്. എങ്കിൽ തന്നെ ഈ മഞ്ഞ് ശരിക്കും ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇവിടെ നോക്കുമ്പം വല്ലാത്തൊരു അനുഭൂതിയാണ്. ശരിക്കും മേഘം ഏതാണ്, മഞ്ഞ് ഏതാണെന്ന് അറിയാൻ വയ്യ. അത്രയ്ക്കും ഭംഗിയായിട്ടുള്ളൊരു കാണുന്ന സത്യത്തിൽ മഞ്ഞാണ്. സത്യത്തിൽ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞ്, പക്ഷേ അത്രയ്ക്കും ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ശരിക്കും നോക്കൂ, മേഘം ഏതാണോ അതോ
മഞ്ഞാണോ എന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ താഴോട്ട് നോക്കിക്കോ, താഴോട്ട് നോക്കൂ, ഇതേ നോക്കൂ, മഞ്ഞിനിടയിലൂടെ ആ വഴിയുടെ ഭംഗിയുണ്ട്. എന്ത് ഭംഗിയാണ്! അതിൻ്റെ അതിർ എവിടാന്ന് പോലും അറിയാം. എത്രയ്ക്ക്, അതായത് ഈ വഴി ചെല്ലുന്നത് മേഘങ്ങൾക്കിടയിലൂടെ ഏതേ ഒരു ലോകത്തോട്ട് ചെല്ലുന്ന പോലാണ് ആ വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും വിവരിക്കാൻ അറിയാൻ പറ്റാത്ത അത്രയ്ക്കും ഭംഗിയാണ് അതിന്. അതായത് ഈ പറഞ്ഞ രീതിയിൽ, കാരണം നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണി കാഴ്ചയിലൂടെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മളത് പുറത്ത് പറയുകയാണ്. കാരണം ഇത് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ വരിക. കാരണം പിന്നെ ഈ ഒരു യാത്ര, ഒരു എക്സ്പീരിയൻസ് അറിയുക, ഒരുപാട് ചിലവുള്ളതോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഫുൾ നമ്മൾ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഫാമിലിയായിട്ട്, അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ട് ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. ഇത് കാണുക, നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ, നമ്മൾ ആകാശത്തേക്ക് നോക്കുന്നത് പോലാണ്. ഇതിപ്പോൾ ഭൂമിയിലേക്കാണ് ഇത് വെച്ചേക്കുന്നത്, ഭൂമിയിലേക്കാണ് ക്യാമറ ഒരു പൊസിഷൻ വെച്ചേക്കുന്നത്, താഴേക്കാണ്. പക്ഷേ നമ്മൾ ആകാശത്തേക്ക് നോക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ്. മേഘാവൃതമായി അന്തരീക്ഷം കിടക്കുന്നത്, വസത്തിൽ മഞ്ഞാണ്. ചെറിയൊരു, നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയൊരു ചാറ്റൽ മഴ, ഒരു പൊടിക്കാറ്റൊക്കെ ഉള്ളപ്പോൾ നല്ല ഓവർ തണുപ്പല്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പിന്നെ തണുപ്പാണ്. എന്തായാലും നമ്മൾ തിരിച്ച് അതിലേക്ക് കയറുകയാണ്. ഈ പറഞ്ഞ പറയപ്പെട്ട സ്ഥലത്തൂടെയാണ് നമ്മൾ വന്നത്, അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. ശേഷം നമുക്ക് കാണാം. അതേപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ തന്നെ നമുക്ക് ഈ അഡ്വഞ്ചർ പാർക്കിൽ ജസ്റ്റ് ഫ്രഷ് ആകാനും അതേപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനോ, ഈ തണുപ്പത്തൊരു കട്ടൻ അടിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടുകൂടി എന്തെങ്കിലും കഴിക്കാനുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ യാത്രക്കാർക്ക് ഫ്രഷ് ആകാനുള്ള സംവിധാനങ്ങളും ഇവിടെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതൊക്കെ നമ്മളോടൊപ്പം വന്നിട്ടുള്ള യാത്രക്കാരാണ് ഈ കാണുന്നതൊക്കെ തന്നെ.